എല്ലാവർക്കും നമസ്കാരം. ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി 14, ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. മിക്കവാറും മലയാള പത്രങ്ങളെല്ലാം ഹൃദയചിഹ്നങ്ങളുമായിട്ടാണ് അവരുടെ പേരുകൾ അച്ചടിച്ചിരിക്കുന്നത്. നമുക്ക് വാർത്തകൾ നോക്കാം. കേരള കൗമുദി നോക്കിയാൽ കേരളവും കേന്ദ്രവും ചർച്ച നടത്തണം എന്ന് സുപ്രീം കോടതി പറഞ്ഞതാണ് കൗമുദിയുടെ ലീഡ്. കേരളവും കേന്ദ്ര സർക്കാരും തമ്മിൽ സാമ്പത്തിക വിഷയങ്ങളിലുള്ള തർക്കം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം. കടമെടുപ്പ് പരിധി അടക്കം കേന്ദ്രം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ചോദ്യം ചെയ്ത് കേരളം നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ രണ്ടംഗ ബെഞ്ച് ഈ നിലപാട് സ്വീകരിച്ചത്. ഇരുപക്ഷവും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചു. ചർച്ചകളുടെ ഫലം ഹർജി വീണ്ടും പരിഗണിക്കുന്ന 19-ന് അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കർഷക സമരത്തെ സംബന്ധിച്ചും കേരള കൗമുദി മുൻപേജ് വാർത്തയുണ്ട്. കർഷകരുടെ ഡൽഹി ചലോ, ഹരിയാന അതിർത്തിയിൽ പോലീസുമായി സംഘർഷം. കേന്ദ്ര സർക്കാരുമായുള്ള രണ്ടാംഘട്ട അനുനയ ചർച്ചകളും പരാജയപ്പെട്ടതോടെ ട്രാക്ടറുകളിൽ ഡൽഹിക്ക് പുറപ്പെട്ട കർഷകരും ഹരിയാന പോലീസുമായി വൻ സംഘർഷം. പരിക്കേറ്റ 22 കർഷകരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 14 പേരുടെ നില ഗുരുതരമാണെന്ന് റിപ്പോർട്ടുണ്ട്. പഞ്ചാബിലെ ഫത്തേഗഡ് സാഹിബിൽ നിന്നാണ് നൂറുകണക്കിന് കർഷകർ ഡൽഹിക്ക് തിരിച്ചത്. പഞ്ചാബ് പോലീസ് അവർക്ക് വഴിയൊരുക്കിയപ്പോൾ അതിർത്തി പങ്കിടുന്ന അംബാലയിലെ ശംഭുവിലും ജിൻഡിലെ ഖനൌരിയിലും ഹരിയാന പോലീസ് തടഞ്ഞു എന്നും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാധ്യമപത്രം നോക്കിയാൽ യുദ്ധമുറ എന്നാണ് മാധ്യമത്തിൻ്റെ ലീഡ്. കർഷകരെ നേരിടാൻ യുദ്ധമുറ. റോഡ് ഉപരോധം മുതൽ ഡ്രോൺ വരെ പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ സംഘർഷം എന്നാണ് മാധ്യമത്തിൻ്റെ മുഖ്യ വാർത്ത പറയുന്നത്. വായ്പ തർക്കം കേന്ദ്രവും കേരളവും നാളെ ചർച്ചയ്ക്ക്. സ്വാഗതം ചെയ്ത് സുപ്രീം കോടതി. ധനമന്ത്രിയും സംഘവും ഡൽഹിയിലേക്ക് എന്നും മാധ്യമത്തിൻ്റെ മുൻപേജ് വാർത്തയിലുണ്ട്. ജനയുഗം പത്രം നോക്കിയാൽ കർഷക പ്രതിഷേധം എന്നാണ് ജനയുഗത്തിൻ്റെ ലീഡ്. കേന്ദ്രത്തിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കർഷക പ്രതിഷേധം. കണ്ണീർവാതകവും ജലപീരങ്കിയുമായി പോലീസ്. ആവശ്യങ്ങൾ നേടാതെ പിന്നോട്ടില്ലെന്ന് കർഷകർ. കേന്ദ്രത്തിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ദേശീയ തലസ്ഥാനത്ത് പ്രതിഷേധമുയർത്തിയ സംയുക്ത കിസാൻ മോർച്ച, കിസാൻ മസ്ദൂർ മോർച്ച കർഷകർക്കെതിരെ കണ്ണീർവാതകവും ജലപീരങ്കിയും. പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ ശാംബുവിലും ജിന്ദിലും പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. അതിർത്തിയിൽ സ്ഥാപിച്ച ബാരിക്കേഡ് തള്ളിമാറ്റാൻ തുനിഞ്ഞതോടെയാണ് പോലീസ് വ്യാപകമായി കണ്ണീർവാതകം പ്രയോഗിച്ചത്. ഡ്രോണുകളുടെ സഹായത്തോടെയായിരുന്നു കണ്ണീർവാതക പ്രയോഗം. ഹരിയാനയിലെ കുരുക്ഷേത്രയിലും കർഷകർ ബാരിക്കേഡുകൾ തള്ളി നീക്കിയതായി ജനയുഗം വാർത്ത പറയുന്നുണ്ട്. ജനയുഗത്തിൻ്റെ മുൻപേജിൽ തന്നെ മറ്റൊരു വാർത്ത, ചർച്ചയ്ക്ക് വഴങ്ങി കേന്ദ്ര സർക്കാർ എന്നാണ്. കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി ഉൾപ്പെടെ സഹകരണ ഫെഡറലിസത്തിന് തടസ്സമായി നിൽക്കുന്ന സാമ്പത്തിക മേഖലയിലെ വിഷയങ്ങൾ പരസ്പരം ചർച്ച ചെയ്യാൻ സമ്മതിച്ച് കേന്ദ്രം. സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി പരിഗണിച്ചപ്പോഴാണ് ചർച്ചകളിലൂടെ തർക്കപരിഹാരം എന്ന നിർദ്ദേശം ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, വി വിശ്വനാഥൻ എന്നിവരുൾപ്പെട്ട ബെഞ്ച് മുന്നോട്ട് വെച്ചത്. കേരളത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ച വാർത്ത ജനയുഗം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേത്ര മന്ത്രാലയത്തിൻ്റെ പുരസ്കാരം ലഭിച്ചു. സ്വകാര്യ മേഖലയിൽ ദേശീയ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ഏകോപിപ്പിച്ചതിനാണ് പുരസ്കാരം. സ്വകാര്യ മേഖലയിൽ നിന്നും നിക്ഷയ് പോർട്ടൽ മുഖേന ഏറ്റവും കൂടുതൽ ക്ഷയരോഗ ബാധിതരെ രജിസ്റ്റർ ചെയ്യിപ്പിച്ചതും പുരസ്കാരത്തിന് അർഹമാക്കി. പ്രഭാതം പത്രം നോക്കിയാൽ കരുത്തോടെ രണ്ടാം വരവ്, കലിപൂണ്ട് കേന്ദ്രം എന്നാണ് സുപ്രഭാതത്തിൻ്റെ ലീഡ്. കർഷകരുടെ ഡൽഹി ചലോ മാർച്ചിന് തുടക്കം. കേന്ദ്ര സർക്കാരിൻ്റെ വിശ്വാസവഞ്ചനയ്ക്കെതിരെ കർഷക സംഘടനകൾ നടത്തുന്ന ഡൽഹി ചലോ മാർച്ചിന് തുടക്കം. മാർച്ച് തടയാൻ പലയിടത്തും ഹരിയാന പോലീസ് ബാരിക്കേഡുകൾ നിരത്തിയെങ്കിലും അതെല്ലാം മറികടന്നാണ് കർഷകർ ട്രാക്ടറുകളുമായി ഡൽഹിയിലേക്ക് നീങ്ങിയത്. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിലും ജിന്ദ് അതിർത്തിയിലും പോലീസും കർഷകരും തമ്മിൽ സംഘർഷമുണ്ടായി. ശംഭുവിൽ കർഷകർക്ക് നേരെ പോലീസ് ഡ്രോണുകൾ ഉപയോഗിച്ച് കണ്ണീർവാതകം പ്രയോഗിച്ചു എന്നും സുപ്രഭാതം വാർത്ത പറയുന്നു. കടമെടുപ്പ് സംബന്ധിച്ചും വാർത്ത സുപ്രഭാതം മുൻപേജിൽ നൽകുന്നുണ്ട്. കടമെടുപ്പ് പരിധി കുറച്ച വിഷയത്തിൽ കേന്ദ്രവും കേരളവും നാളെ ചർച്ച. ഇന്നലെ കേസ് പരിഗണിക്കവേ സുപ്രീം കോടതി ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിഷയത്തിൽ ചർച്ചയിലൂടെ പരിഹാരമുണ്ടാക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. തുടർന്ന് കേരളവുമായി തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഈ നിർദ്ദേശത്തെ കേരളവും അനുകൂലിച്ചതോടെയാണ് ചർച്ചയ്ക്ക് കളവൊരുങ്ങിയതെന്നും സുപ്രഭാതം റിപ്പോർട്ട് പറയുന്നു. കടമെടുപ്പിൽ കേന്ദ്ര കേരള ചർച്ച ഇന്ന് എന്നാണ് മംഗളം പത്രത്തിൻ്റെ ലീഡ്. കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ ഡൽഹിയിൽ ചർച്ചയ്ക്ക് വഴിയൊരുങ്ങി. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രവും സംസ്ഥാനവും സുപ്രീം കോടതി അറിയിച്ചു. സഹകരണ ഫെഡറലിസത്തിൻ്റെ മകുട ഉദാഹരണമാണ് ചർച്ചയ്ക്ക് തയ്യാറായ സർക്കാരുകളുടെ നടപടിയെന്ന് സുപ്രീം കോടതി പ്രകീർത്തിച്ചു.
ചർച്ചയിലെ തീരുമാനം 19 ഉച്ചയ്ക്കും അറിയിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് മംഗളം വാർത്ത പറയുന്നു. കർഷക മാർച്ചിനെ സംബന്ധിച്ച് മംഗളം മുൻപേജിൽ വാർത്ത നൽകുന്നുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ദില്ലി ചലോ മാർച്ചിൽ സംഘർഷം. ട്രാക്ടറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളിലും കാൽനടയും എത്തിയ കർഷകരെ പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ ശംഭുവിൽ പോലീസ് തടയാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷം ഉടലെടുത്തത്. പോലീസ് കർണീൻ വാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചെങ്കിലും കർഷകർ പിന്തിരിഞ്ഞില്ല എന്നും മംഗളം വാർത്തയിലുണ്ട്. കർഷക മാർച്ച് തന്നെയാണ് മെട്രോ വാർത്തയുടെയും ലീഡ്. വീണ്ടും കർഷക മാർച്ച്. ഡൽഹി ചലോ മാർച്ച് പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ തടഞ്ഞു എന്നും മെട്രോ വാർത്തയിൽ പറയുന്നു. താങ്ങുവില നിയമവിധേയമാക്കണം എന്നുൾപ്പെടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സംഘടനകൾ നടക്കുന്ന ഡൽഹി ചലോ മാർച്ച് പോലീസ് തടഞ്ഞതോടെ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതായി വാർത്ത പറയുന്നു. മന്ത്രി പറഞ്ഞതിനെക്കുറിച്ച് തിരക്കിട്ട് നിയമം പറ്റില്ല എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞതിനെക്കുറിച്ച് മെട്രോ വാർത്തയിൽ ഒരു ബോക്സ് വാർത്തയുണ്ട്. എല്ലാവരുമായി ചർച്ച ചെയ്ത ശേഷം മാത്രമേ താങ്ങുവിലയ്ക്ക് നിയമവിധേയം നൽകാനാകൂ എന്ന് കേന്ദ്ര കൃഷിമന്ത്രി അർജുൻ മുണ്ട. തിരക്കിട്ട് നിയമം കൊണ്ടുവരാനാവില്ലെന്നും അദ്ദേഹം ചണ്ഡീഗഡിൽ തിങ്കളാഴ്ച കർഷക സംഘടനാ നേതാക്കളുമായി മുണ്ടയും പീയൂഷ് ഗോയലും 5 മണിക്കൂർ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ഇത് പരാജയപ്പെട്ടു. ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും ബലപ്രയോഗം അവസാന മാർഗമായി മാത്രം ആയിരിക്കണമെന്നും ഹൈക്കോടതി പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി നിർദ്ദേശിച്ചു. അതേസമയം ഡൽഹിയിലെ ഭവാന മൈതാനം താൽക്കാലികമായി ജയിലാക്കി മാറ്റണമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം ഡൽഹി സർക്കാർ തള്ളി എന്നും മെട്രോ വാർത്തയിലുണ്ട്. വയനാട്ടിലെ കൊലയാളി കാട്ടാനയെ പിടികൂടാൻ നമുക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. ആ വാർത്ത സംബന്ധിച്ച് മെട്രോ വാർത്ത നൽകുന്നത്, കാട്ടിലൊളിച്ച് ബേലൂർ മഗ്ന, ഭയനാടായി വയനാട്. മാനന്തവാടിയിൽ ട്രാക്ടർ ഡ്രൈവറെ കൊലപ്പെടുത്തിയ കാട്ടാന വനംവകുപ്പിനെ കബളിപ്പിച്ച് നീങ്ങുമ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നു. ആനയെ പിടികൂടാനാകുന്നില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലണമെന്നും നാട്ടുകാർ. ദൗത്യം ഇന്നും തുടരും. 4 ദിവസമായി തിരുനെല്ലി മേഖലയിൽ നിരോധനാജ്ഞ തുടരുകയാണ്. സ്കൂളുകൾക്ക് അവധിയും. അക്രമ സ്വഭാവമുള്ള മോഴയാന സമീപത്ത് തന്നെ ഉള്ളതിനാൽ പുറത്തിറങ്ങാൻ ആളുകൾ ഭയപ്പെടുന്നതായും മെട്രോ വാർത്ത പറയുന്നു. എല്ലാവർക്കും വാലന്റീൻസ് ദിന ആശംസകൾ. ന്യൂസ് ടുഡേ അവസാനിക്കുന്നു. നന്ദി. നമസ്കാരം.